എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മളുടെ വെയ്റ്റ് ലോസ് റെസിപ്പീസിലെ സെക്കൻഡ് വൺ ആണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരുന്നത്. അത് വേറെ ഒന്നുമല്ല, വെജിറ്റബിൾ ദോശ. വെജിറ്റബിൾ ദോശ വളരെ സിമ്പിൾ ആണ്. ആണല്ലേ, ഇത് ഹെൽത്തി ആണ്. നേരത്തെ പറഞ്ഞ ഞാൻ ഹെൽത്തി അല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. ബ്രെഡ് അത്ര ഹെൽത്തി അല്ല, വീറ്റ് ബ്രെഡ് നിങ്ങൾ ചൂസ് ചെയ്തു, അതാണ് നല്ലത്. അങ്ങനല്ല, ബ്രെഡ് ഒന്നും ഹെൽത്തി അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരുപാട് പേര് ബ്രെഡ് കഴിക്കുന്ന, ഡെയിലി കഴിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അത് കഴിക്കുന്ന ബ്രെഡിന്റെ ക്വാളിറ്റി, അത് ഉണ്ടാക്കുന്നതിന്റെ ക്വാളിറ്റി, അതിന്റെ ആ ഒരു പല ബ്രെഡും പല ക്വാളിറ്റി ഇല്ല. അത് ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് കഴിക്കുക, ഉണ്ടാക്കി ഉടനെ കഴിക്കാൻ ശ്രമിക്കുക. ബ്രെഡ് തന്നെ വെച്ച് 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 ഫ്രിഡ്ജിൽ വെച്ച് അതിന്റെ കാലാവധി കഴിഞ്ഞ് പിന്നെ ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് കഴിക്കുന്നോണ്ട് പിന്നെ വിശന്ന് കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ ദോശയുടെ ഐറ്റംസ് ഇതൊക്കെയാണ്: ക്യാബേജ്, സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, പനീർ. അടിപൊളി. അപ്പൊ തുടങ്ങാം. തുടങ്ങാം. പനീർ നമ്മൾ ലാസ്റ്റ് ഇടുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു പിടി ജീരകം, ഒരു കുഞ്ഞി കഷ്ണം പച്ചമുളക്, ഒരു തുള്ളി ഉപ്പ് പാകത്തിനാണേ, ഒരു തുള്ളി മല്ലിപ്പൊടി, ഒരു തുള്ളി മഞ്ഞപ്പൊടി ഇടുകയാണേ. ശേഷം നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്, ഇത് ഓട്സ് പൊടിച്ചതാണ്. അത് വാങ്ങിക്കൊന്നും വേണ്ട, നമുക്ക് വീട്ടിലെ ഓട്സ് വാങ്ങിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് രണ്ട് ക്രഷ് എത്ര മതി. ഒരു രണ്ട് സ്പൂൺ ഓട്സ് പൊടിച്ചത് ഇടുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കൈ കൊണ്ടാട്ടോ മിക്സ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഓരോ സാധനം വെച്ചിട്ട് ഒരുപാട് പ്രാവശ്യം ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതായിരുന്നു. ഞാൻ കടലപ്പൊടി വെച്ചിട്ട് ചെയ്യും, പിന്നെന്താണ് റാഗിപ്പൊടി വെച്ചിട്ട് ചെയ്യും, പിന്നെന്താ വെച്ചിട്ടാ റവ വെച്ചിട്ട് ചെയ്യും, ഇതൊക്കെ വെച്ചിട്ട് ചെയ്യും. എനിക്കിഷ്ടമാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് കേട്ടോ. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതൊക്കെ നല്ല ഹെൽത്തി ആണ്. നമുക്ക് വിശപ്പ് നല്ലോണം മാറുകയും ചെയ്യും, നമുക്ക് അധികമായിട്ട് ഈ പറഞ്ഞ മാതിരി ബുദ്ധിമുട്ടൊന്നുമില്ല ഇതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ. കേട്ടോ, ഇതാ ഈ ഒരു പാകമാണ് കേട്ടോ. ഇതിലോട്ട് നമ്മൾ പനീർ ആഡ് ചെയ്യണേ. ഇതിനെ നമുക്ക് മാവ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിതാ ദോശക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. മാവ് എന്ന് ഇതിനെ പറയാൻ പറ്റില്ല, മിക്സർ റെഡി ആയിട്ടുണ്ട്. ദോശ പോലെ വരും, ഇത് ദോശ പോലെ വരും. ആണോ? നിങ്ങളെ അങ്ങനെ പരന്ന് പറ്റ പോലെ നല്ല വരിക, കുറച്ച് കട്ടിയിൽ വരും. കാണിച്ചു തരാം കേട്ടോ. ആത്മജ എണീറ്റ് കരച്ചിൽ തുടങ്ങിയെന്ന് തോന്നി. ഷൂട്ട് നിർത്തേണ്ടി വരുമോ? ഇല്ല, ഇത് സ്റ്റാർട്ടിങ് ആണ്. മുകളില് തേങ്ങ ചിലവ് പോകാൻ തോന്നുന്നല്ലേ. അതെ അതെ അതെ. മൈക്ക് വെക്കേണ്ടതായിരുന്നു. എന്തായിട്ടും വെക്കാതിരുന്ന നമ്മളുടെ അഹങ്കാരല്ലേ. ഏകദേശം ഞാൻ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിലോട്ട് നല്ല എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് നല്ല എണ്ണയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇത് അടച്ചു വെച്ചിട്ട് ഞാനൊരു കഥ പറയാം. ശരിക്കും പറഞ്ഞാലില്ലേ, ഹെൽത്തി ഫുഡ് നമ്മൾ പറയുമല്ലോ, അത് ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്കത് അറിയാതെ ഇരുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഞാൻ ഇതേമാതിരി ഡയറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈശ്വര എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന, പക്ഷെ ഓരോ സാധനം കഴിച്ചു വന്നപ്പോൾ ഓ ഇതിന് ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ എന്ന് മനസ്സിലാക്കിയത്. പിന്നെ ബൈ ദ വേ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ വെയ്റ്റ് ലോസിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്താ വീർത്തിരിക്കുന്നത്. ഞാൻ ഇപ്പൊ ഡയറ്റിലല്ല, കാരണം കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നത് കാരണം ഞാൻ ഡയറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഒബ്വിയസ്ലി ഞാൻ ഹരിച്ചിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരിക്കുക. എനിക്ക് തോന്നിയിട്ടുള്ള വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പാലിക്കേണ്ട മിനിമം ആയിട്ടുള്ള ഒരു അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തത് വിശന്നിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക. രണ്ടാമത്തത് കഴിക്കുന്ന ഭക്ഷണം നല്ലോണം ചതച്ചരച്ച് ജ്യൂസ് പോലെ ആക്കിയിട്ട് കഴിക്കുക. പിന്നെ കഴിക്കുന്ന സമയത്ത് ടി വി, മൊബൈല്, സംസാരം ഇത് മൂന്നും പാടില്ല. മൂന്നാമത്തത് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് പ്രോട്ടീനും ഫൈബറും ഒക്കെ കൂട്ടി കഴിക്കുക. പക്ഷെ പ്രോട്ടീൻ ഒരുപാട് പണിയെടുക്കാത്ത ആൾക്കാർ പ്രോട്ടീൻ ഒരുപാട് കേറുന്നത് നല്ലതല്ല. അത്യാവശ്യം കുറച്ച് എനിക്കറിയാം, വെറുതെ ഇരുന്ന് 10 ബദാമും 10 കാഷ്യൂ നട്ട് ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. വലിയ പ്രശ്നമാണ്. നല്ല പണിയെടുക്കുന്ന ശരീരമേ പ്രോട്ടീൻ ഓവറായിട്ട് കേറാവും. അതെ. പിന്നെ അടുത്തത് ഡിന്നർ 7 മണിക്കുള്ളിൽ മാക്സിമം കഴിച്ചു തീർക്കാൻ ശ്രമിക്കുക.
അഞ്ചാമത്തത് സൂപ്പർ ആയിട്ട് ഉറങ്ങ, 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങ. ഇത് ഒന്നും ആർക്കും പറ്റാത്ത കാര്യമാണ് ഇപ്പൊ, അതാണ് പ്രശ്നം. എന്താ പറ്റാത്ത കാര്യം? സമയമില്ല. പിന്നെ അപ്പം ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഓഫീസിൽ പോണവർക്ക് ഞാൻ ഒന്നും പറയില്ല, ഉച്ചക്കത്തെ ഭക്ഷണം അറ്റ്ലീസ്റ്റ് അവർക്ക് കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അല്ലാതെ വീട്ടിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ ഉണ്ടാക്കി കഴിച്ചാൽ മതി. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ വെച്ചാൽ അതിനാകെ 10-15 മിനിറ്റ് സമയം മതി. എന്താണ് ഓക്കെ, ഇതിന്റെ ബേസ് ഏകദേശം ആയി തോന്നുന്നു. ഞാനൊന്ന് മറച്ചിടാണേ. കണ്ടിട്ട് സാധനം നല്ല അടിപൊളി. താങ്കളുടെ കോസ്റ്റ്യൂമും ഇതും തമ്മിൽ നല്ല ചേർച്ച. ഇത് കുറച്ചും കൂടെ എന്താ പറയാ, ഓട്സും ഇത്രയും കൂടെ വെള്ളം ആക്കി കഴിഞ്ഞാൽ മാവ് കുറച്ചും കൂടെ തൈക്ക് നിൽക്കും. അടിപൊളി അടിപൊളി അടിപൊളി. ഞാനിപ്പോ ഇത് ആക്കിയപ്പോഴ എനിക്ക് മനസ്സിലായത് ഇത്തിരി എന്റെ ഓട്സ് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് തിരിച്ചിട്ടപ്പോ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടല്ലേ. അപ്പൊ നിങ്ങക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഒരു സ്പൂൺ ഓട്സും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സമയമുണ്ടല്ലേ ഇനി. ആ ഇതൊന്ന് വേവാനേ. ഓട്സും പച്ചക്കറി അല്ലേ. ചിലർക്ക് ചില ഡൗട്ട് ഉണ്ട്. ഞാൻ താങ്കളെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കുകയാണെന്ന് കേട്ടോ. താങ്കളുടെ സ്വന്തം ഇഷ്ടത്തിനാണ് ഈ പണിയെല്ലാം ചെയ്യുന്നതെന്ന് സത്യം താങ്കൾ എല്ലാവരോടും ഒച്ചത്തിൽ വിളിച്ചു പറയും. ഒരു കാര്യം വളരെ സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്ന എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വെറുതെ വീട്ടിലിരിക്കാൻ ഒരു തരി ഇഷ്ടമില്ല. ഇപ്പൊ രാവിലെ മുതൽ കിടന്നുറങ്ങണവരെ എനിക്ക് പണിയുണ്ടോ, അത്രയും സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ പണിയെടുക്കുമ്പോൾ എനിക്ക് എനർജി വരില്ല. അപ്പൊ ഞാൻ പണ്ടോട്ടേ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈശ്വര എനിക്ക് നന്നായിട്ട് പണിയെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ഭർത്താവിന് എനിക്ക് കിട്ടണമെന്നായിരുന്നു. കാരണം എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമാണ്, ഭർത്താവ് ഇപ്പൊ ജോലി ചെയ്തില്ലെങ്കിലൊന്നും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. എന്നെ കാര്യം നോക്കാൻ എനിക്ക് അറിയാമെന്നൊക്കെ വീട്ടിൽ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. മാഷ് എന്നോട് റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഞാൻ പറയില്ല, മാഷെ ഞാൻ ചെയ്യാം ഞാൻ റെസ്റ്റ് ചെയ്യാൻ പറയുന്നത് താങ്കളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, എന്നാലല്ലേ എനിക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു വന്നത് എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, മാഷ് റെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു കോംബോ ആണ് ഞങ്ങൾക്ക് വന്നു ചേർന്നത്. പക്ഷെ ഇപ്പൊ നേരെ തിരിഞ്ഞു, പണിയെടുക്കാതിരുന്ന മാഷ് ഇപ്പൊ സൂപ്പറായിട്ട് പണിയെടുത്തോണ്ടിരിക്കുക. ചിലർക്ക് വിചാരമുണ്ട് നമ്മൾ ഈ വ്ളോഗിംഗ് ഒക്കെ ഭയങ്കര ഈസി പരിപാടിയാണ്. ഈസി ഒന്നും അല്ല കേട്ടാ, ഈ ഒരു സാധനം ഷൂട്ട് ചെയ്ത് ഇപ്പൊ ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോ എന്റെ ഒരു കയ്യില് ആത്മജയുണ്ട്, മറ്റേ കയ്യില് ഫോണും ഉണ്ട് കേട്ടോ. അപ്പൊ ചോദിക്കും അല്ല ഷൂട്ട് ചെയ്ത് ഇത് എഡിറ്റ് ചെയ്ത് ഇതെല്ലാം ഇടുന്നത് ഒരു നല്ല ഹിമാലയൻ ടാസ്ക്കാണ്. ശരിയാ, പൈസ കിട്ടുന്നോണ്ടല്ലേ എന്നും പറയാം, പക്ഷെ അതല്ല കേട്ടോ. ഞാൻ ഇപ്പൊ ഇത് ചെയ്യുന്നത് ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നത്, ഇതൊരു ലഹരിയാണ്, ലഹരി. എന്റെ പണി ഇത്രയുള്ളൂ, അതായത് ഈ അടുക്കളയിൽ നിന്ന് ഒരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം ആയി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ 1 മണിക്കൂർ എത്ര കുക്ക് ചെയ്യുക ഇതാക്കുക എന്നുള്ളത് എന്റെ ജോലിയുള്ളൂ. ഇതിന്റെ ബാക്കി ജോലി മൊത്തം മാഷാണ്, എഡിറ്റ് ചെയ്യണം, നല്ല ഭംഗിയാക്കണം, അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യണം, ഇതൊക്കെ കുറച്ച് പണിയുള്ള പരിപാടിയാണ്. നമുക്ക് ഇതൊന്നും പറ്റില്ല, നമുക്ക് ഈസി പരിപാടികളെ പറ്റുള്ളൂ. ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞേ. പിന്നെ അടുത്തൊരു കാര്യം കൂടെ പറയട്ടെ, നന്നായിട്ട് എക്സസൈസ് ചെയ്യണം കേട്ടോ. എന്താ പറയാ, യോഗയാണെങ്കിൽ യോഗ, യോഗ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ചെയ്യണോണ്ട് അറിയാം, നമ്മൾ ഭയങ്കര കാമായിരിക്കും, നമുക്ക് സ്ട്രെസ് ഒന്നും നമ്മളെ ബാധിക്കില്ല. ഏറ്റവും കൂടുതൽ വണ്ണം വെക്കുന്നത് അല്ലെങ്കിൽ PCOD തൈറോയ്ഡ് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സാണ്. അപ്പൊ ഈ സ്ട്രെസ് കുറയ്ക്കാൻ നമ്മുടെ യോഗ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും യോഗയും വേണം, മെഡിറ്റേഷൻ, മനസ്സിനും എക്സർസൈസ് വേണം, ശരീരത്തിനും എക്സർസൈസ് വേണം. അതെ, പിന്നെ നല്ല ഭക്ഷണം കഴിക്കണം. പിന്നെ കുറെ ആളുകളുടെ കൺസേൺ എന്തായിരിക്കും, ചിലപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, ഒരിക്കലും അല്ല. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ, ഒരു ബെൽ പേപ്പർ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച ഒരു ബെൽ പേപ്പർ തന്നെ മതി. അങ്ങനെ ഓരോ വെജിറ്റബിളും ഓരോന്ന് ധാരാളം, അതിന്റെ കഷ്ണം കഷ്ണം എടുത്ത് യൂസ് ചെയ്താൽ തന്നെ നമ്മളുടെ ഒരു നേരത്തെ ഭക്ഷണമായി. ഒരിക്കലും ഇത് എക്സ്പെൻസീവ് അല്ല, ഹെൽത്തി ആയിട്ട് ഒരിക്കലും എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ എന്റെ ദോശ ആയിട്ടോ. അപ്പൊ ഇതാണ് എന്റെ വെജിറ്റബിൾ ദോശ. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ കഴിക്കുന്നത് തൈരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ കൂട്ടാം, അപ്പൊ തേങ്ങാ ചട്നി, പുതിന ചട്നി, ഇഞ്ചി ചട്നി, ഇതെല്ലാം കൂട്ടിയിട്ട് കഴിക്കാം. ഞാനിപ്പോ തൈരായിട്ടാണ് കഴിക്കുന്നത്. എന്റെ ആത്മജ, നമ്മൾ ഓൾറെഡി ഫീഡ് ചെയ്ത് എന്താ സംഭവം എന്നറിയാം.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റബിൾ ദോശയും തൈരും ഇത്തിരി കൂട്ടാലും മതി. സൂപ്പർ ആയിരുന്നു. താങ്ക് യു.